അടുത്ത വൺ ബൈ എയ്റ്റ് ഈ വൺ ബൈ എയ്റ്റ് കൊണ്ട് വായിക്കാൻ നമുക്ക് നോക്കാം എട്ടിനെ പത്താക്കാൻ പറ്റുമോ പറ്റത്തില്ല നൂറാക്കാൻ പറ്റുമോ പറ്റത്തില്ല ആയിരം ആക്കാൻ പറ്റുമോ പറ്റും എങ്ങനെയാണ് ഇത് പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുന്നത് നമുക്കിപ്പോൾ ഇരുപത്തഞ്ച് വന്നപ്പോൾ ഇരുപത്തഞ്ചുകൊണ്ട് നാലോ നൂറെന്നൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടറിയാം ഇത് നമുക്കിപ്പോൾ അറിയാത്ത ഇപ്പോൾ ഒരു പതിനാറ് എന്ന് പറയുന്നൊരു സംഖ്യ ഇടുന്ന അല്ലെങ്കിൽ ഇരുപത്തി നാല് അപ്പം അത് പത്താണോ നൂറാണോ ആയിരോ എന്ന് അറിയാൻ വളരെ സിമ്പിളാണ് നമുക്കിപ്പോൾ എട്ട് ചെക്ക് ചെയ്യാം എട്ട് എട്ടെന്തായാലും പത്താവല്ലെന്ന് നമുക്കറിയാം എട്ട് നമുക്ക് നൂറ് എട്ടിന് നൂറാക്കാൻ പറ്റുമെന്ന് അറിയാം ഈ നൂറിന് എട്ട് കൊണ്ടൊന്ന് ഭാഗിച്ച് നോക്കിയാൽ മതി അപ്പോൾ നമുക്കുള്ള ഉത്തരം കിട്ടും നൂറിന് ഞാൻ എട്ട് കൊണ്ട് ഭാഗിക്കുന്നു അപ്പോൾ പത്തി എട്ട് ഒരു പ്രാവശ്യം ഒന്ന് മേലെ എഴുതി എട്ട് താഴെ എഴുതി രണ്ട് ശിഷ്ടം ഇരുപത് ഇരുപത് എട്ട് രണ്ട് പ്രാവശ്യം എന്താ ശിഷ്ടം നാല് വന്നു ശിഷ്ടം പൂർണ്ണമായിട്ട് ഭാഗിക്കാൻ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നൂറാക്കാൻ എട്ട് എട്ടിന് ഒരിക്കലും നൂറാക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ പോയിന്റ് വരുന്നില്ല നാല് വന്നതുകൊണ്ട് അപ്പോൾ അത് പറ്റില്ലെന്ന് മനസ്സിലായി ഇനി ആയിരം ആവും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ആയിരത്തിൽ എട്ട് കൊണ്ട് ഭാവിച്ച് നോക്കണം അപ്പം പത്തിലെട്ട് ഒരു പ്രാവശ്യം ഒന്ന് എട്ട് സിഷ്ടം രണ്ട് ഇരുപതിൽ എത്ര പ്രാവശ്യം രണ്ടാവശ്യം പതിനാറ് ശിഷ്ടൻ നാല് ഒരു പൂജ്യം കൊണ്ട് താത്തിറക്കി നാൽപ്പതിൽ അഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് എങ്ങനെയാണ് ഈ നൂറ്റി ഇരുപത്തഞ്ച് ഇപ്പം കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡിനോമിനേറ്റർ പത്ത് നൂറ് ആയിരം ആവുമോ അല്ലെങ്കിൽ പതിനായിരം ആക്കാൻ പറ്റുമോ എന്നറിയാൻ ഈ ആധാറ് സംഖ്യാ ഡൗട്ട് ഉണ്ടെങ്കിൽ മനസ്സ് കുറച്ചൊക്കെ കാണാതൊടിച്ചു വെച്ചേക്കുക അതല്ല കൺഫ്യൂഷൻ ഇതുവരെ നമ്മൾ പഠിക്കാത്തൊരു സംഖ്യയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ ആ പത്തിനെ നൂറിനെ ആയിരത്തിനേ ഈ തന്നിരിക്കുന്ന ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഈ ഛേദം കൊണ്ട് അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന സംഖ്യ ഉണ്ടെന്ന് ഭാവിച്ച് നോക്കിയാൽ മതി അപ്പോൾ ഇവിടെ നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ നമ്മുടെ നിയമം അനുസരിച്ച് എന്താണ് മേളിൽ നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് ഉണ്ടിക്കുന്നത് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് പൈ ആയിരം ആയിരം കൊണ്ട് ഭാഗ്യം എത്ര സ്ഥാനം എടുത്തോട്ട് മാറ്റണം മൂന്ന് സ്ഥാനം അപ്പം പോയിൻറ്റ് പിടികിട്ടിയല്ലോ മൂന്ന് ബൈ എട്ട് ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാലല്ലോ നൂറ്റി ഇരുപത്തഞ്ചുകൊണ്ട് കുളിച്ചാൽ പോലെ ഇത് ഇത്രയും ഹോംവർക്ക് ഇനി അടുത്ത നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാതെ മനസ്സിലായി കഴിഞ്ഞു എത്ര എട്ടിനെ നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് വിളിച്ചാൽ ആയിരം ആവും അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ചിനെ എന്തായാലും ആക്കാൻ പത്തുവാക്കാൻ പറ്റത്തില്ലോ ആക്കാൻ പറ്റത്തില്ല അടുത്ത ആയിരം അല്ലാതാക്കാണ്ട് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ചിനെ എത്ര കൊണ്ട് വിളിച്ചാൽ മതി എട്ടു കൊണ്ട് ആയിട്ടുണ്ട് മേളിലും കുളിച്ചാൽ പോരെ നൂറ്റി ഇരുപത്തഞ്ച് ഇൻ്റെ എട്ട് ഇത് രുള്ളതങ്ങ് കാണാതെ ഒടിച്ച് വെച്ചിരുന്നാൽ മതി വലിയ പാടൊന്നും ഇല്ല അല്ലെങ്കിൽ ഇതുപോലെ ഭാഗിച്ച് നോക്കിയാലും മതി അപ്പോൾ എട്ടേ ബൈ ആയിരം എട്ടേ ബൈ ആയിരം എന്ന് പറയുന്നത് എത്രയാണ് പോയിൻറ്റ് സീറോ സീറോ എയ്റ്റ് കാരണം ഒരു സ്ഥാനം അല്ലേ ഉള്ളൂ ബാക്കി രണ്ട് സ്ഥാനം നമ്മൾ പൂജ്യമിട്ട് മാനേജ് ചെയ്താൽ പോരേ അതൊക്കെ നിങ്ങൾക്കറിയാം നിങ്ങൾ കുഞ്ഞ് ക്ലാസ്സുകൾ വെച്ച കാര്യങ്ങളാണ് അപ്പോൾ അത് ീ ഹോംവർക്കുകൾ നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്ത് രസകരമാണ് അല്ലേ വളരെ സിമ്പിളല്ലേ അപ്പം ഈ ഹോംവർക്കുകളെല്ലാം നിങ്ങൾ ചെയ്തിരിക്കണം വളരെ സിമ്പിളാണ് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല നമുക്ക് ബാക്കി നോക്കാം അപ്പം ഇത്രയും ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഇരുപത്തിയാറാമത്തെ പേജിൽ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് മൂന്ന് ചോദ്യങ്ങളുണ്ട് ഈ മൂന്ന് ചോദ്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കണം എവിടെയും കോപ്പി അടിക്കരുത് ഒന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ അതിൽ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തേ പറ്റത്തുള്ളൂ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ചെയ്യും